കോഴിക്കോട് ജില്ലയിൽ ആയിരക്കണക്കിന് പേർ സ്വയം തൊഴിലായി ജോലി ചെയ്യുന്നുണ്ട് കേബിൾ ടി വി മേഖലയിൽ. കോവിഡ് കാലത്ത് കേബിൾ ടി വി മേഖലയും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. തൊഴിൽ സ്ഥാപനങ്ങൾ അടച്ച് വർക്ക് അറ്റ് ഹോമിലേക്ക് മാറിയപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചപ്പോഴും ബ്രോഡ്ബാൻഡ് സർവീസും മുഖ്യധാര ചാനലുകളും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ. എന്നാൽ മുഖ്യമന്ത്രി കേബിൾ ടി വി മേഖലയെ അവശ്യ സർവീസായി പ്രഖ്യാപിച്ചുവെങ്കിലും പല സ്ഥലങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രാദേശികമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റികളും തങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളതെന്ന് കേരള കേബിൾ ടി വി ഫെഡറേഷൻ ഭാരവാഹികൾ പറയുന്നു. ഞങ്ങൾക്കിപ്പോൾ കേബിൾ ടി ഓപ്പറേറ്റേഴ്സിന് മൊത്തത്തിൽ പുറത്ത് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര തടസ്സമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വർക്കിന് പോകുന്ന സമയത്ത് ഈ കോവിഡിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറേ പേർക്ക് ഞങ്ങളുടെ അവസ്ഥ, അതായത് ഞങ്ങൾ ആവശ്യ സർവീസാണെന്ന് അവർക്ക് അറിയില്ല. കാരണം കളക്ടറും മറ്റുള്ളവരും ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ആവശ്യ സർവീസാണ്, ബ്രോഡ്ബാൻഡ് സർവീസ് ആവശ്യ സർവീസാണ് എന്നുള്ളത് ഇവർക്ക് അറിയാത്തത് കൊണ്ട് ഇവർ നമ്മൾ പണിക്ക് പോകുമ്പോഴും നിങ്ങൾ അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് വരും എന്നുള്ള രീതിയിൽ ഞങ്ങളെ തടയുകയും ഞങ്ങളെ പണിയാൻ സമയക്കാൻ പറ്റാതെ അവർക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അധികൃതർ അതിനായിട്ടുള്ള ഒരു ഇത് കൊടുത്താലേ അവർക്കും അറിയുള്ളൂ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കേരള കേബിൾ ടി വി ഫെഡറേഷൻ്റെ ഭാഗമായിട്ട് ഇന്നലെ കളക്ടർക്കും കമ്മീഷണർക്കൊക്കെ ഒരു കത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഇതിൻ്റെ ഞങ്ങളുടെ അവസ്ഥ അവർക്ക് മനസ്സിലാകണം. കാരണം അവർക്ക് അറിയില്ല നമ്മൾ ആവശ്യ സർവീസാണെന്ന്. അപ്പോൾ പറഞ്ഞു വരുമ്പോഴേ അറിയില്ല, കാരണം അധികൃതർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഞങ്ങൾ കേബിൾ ടി വി ഓപ്പറേറ്റർ അവർ സർവീസ് നടത്തുമ്പോൾ, അതായത് ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണുകൾ കുറേ ഉണ്ട് കോഴിക്കോടൊക്കെ, ആ കണ്ടെയ്ൻമെൻറ് സോണിൽ പോലും ഞങ്ങൾ പോയി പണിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങളെ പണിയെടുക്കാനായിട്ട് അവർ അവിടെ ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവരെ ഒരു ഏൽപ്പിച്ചതാണ് പുറത്തുനിന്നാരും അകത്ത് വരരുത് പുറത്തു പോരുതെന്നൊക്കെ പറയുമ്പോൾ ഈ വോളണ്ടിയേഴ്സിനൊക്കെ നമ്മൾ അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തേ പറ്റൂ. പക്ഷേ അവർക്ക് അധികൃത കയ്യിൽ നിന്ന് ഇവർ ഇന്നവരാണ്, ഇവരെ നിങ്ങൾ വർക്ക് ചെയ്യാൻ സമ്മതിക്കണം എന്നുള്ള ഒരു ഇത് അവർക്ക് കൊടുക്കാത്തത് കൊണ്ട് അവർ നമ്മളെ തടയുകയും ഓഫീസ് പൂട്ടാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ കയ്യിലുള്ള കുഴപ്പമല്ല അത്, പക്ഷേ അധികൃത അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ്. നിലവിൽ തങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് കേബിൾ ഓപ്പറേറ്റർമാർ ആവശ്യപ്പെടുന്നത്. പലതരത്തിലും ചെല്ലുന്ന സമയത്ത് പോലീസുകാർ ഞങ്ങളെ തടഞ്ഞുവെക്കുകയാണ്. താങ്കൾ പോയി പണിയെടുക്കാൻ പറ്റില്ല, അത് അവശ്യ സർവീസാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വീടിന് ആളുകൾ പുറത്തിറങ്ങുന്നില്ല, കേബിള് കട്ടായിട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിലും കൂടി ഞങ്ങൾ വളരെ കൃത്യപൂർവ്വം നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്യാനുള്ളൊരു അനുവാദത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അധികൃതർ എത്രയും വേഗം ചെയ്തു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള കേബിൾ ടി വി ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്.